കാലപ്രത്യയങ്ങൾ ഒരു ക്രിയ നടക്കുന്ന സമയത്തെ കുറിക്കുന്നതാണ് കാലം. അങ്ങനെ വരുമ്പോൾ സാധാരണയായി മൂന്ന് കാലങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഭൂതകാലം കഴിഞ്ഞ കാലം, വർത്തമാനകാലം നടന്നുകൊണ്ടിരിക്കുന്ന കാലം, ഭാവികാലം ഇനി വരാനുള്ള കാലം. ഭൂതകാലം ക്രിയ നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്നതാണ് ഭൂതകാലം. ഉദാഹരണം: പോയി, ചെയ്തു, പാടി. ഭൂതകാലം കുറിച്ചിടാൻ ഈ തു രണ്ടുണ്ട് പ്രത്യയം. അതായത് ഭൂതകാലം കുറിക്കാൻ ഈ തു എന്നിങ്ങനെ രണ്ട് പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നു. ദാത്വന്തം, ധാതുവിൻ്റെ അവസാനം സ്വരമോ ചില്ലോ വന്നാൽ ഭൂതകാലം തുകാരമായിടും. തൊഴു, ഉ എന്ന സ്വരം, അപ്പോൾ തൊഴുതു. കേട്ടു, കേൾ ഇൾ എന്ന ചിഹ്നത്തോടുകൂടി തു കേൾത്തു ആണ് കേട്ടു ആയി മാറുന്നത്. കാരിത ധാതുക്കളിൽ തു പ്രത്യയത്തിൻ്റെ തകാരം ഇരട്ടിച്ച് തു എന്നാകാം. ധാതു കാരിതമല്ല, അകാരിതമാണെങ്കിൽ തു പ്രത്യയത്തോടുകൂടി നകാരം ചേർത്ത് ന്തു എന്നാക്കണം. ശുദ്ധമായ തു പ്രത്യയം ഉകാരാന്തങ്ങളായ ഉ ഇലവസാനിക്കുന്ന അകാരിതങ്ങളിലെ കാണും. ഏകമാത്രകം, അതായത് ഒറ്റ ഹ്രസ്വസ്വരം മാത്രമുള്ള ഒരു ധാതു കകാരത്തിലോ ടകാരത്തിലോ ഒക്കെ അവസാനിച്ചാൽ അതിനും തു പ്രത്യയം തന്നെ. ആ തു കകാര, റകാര, ടകാരങ്ങളിൽ ലയിച്ച് അവ ഇരട്ടിച്ചതിൻ്റെ ഫലം ചെയ്യും. ഉദാഹരണം: പുക് അധികം തു പുക്കു, പെറ് അധികം തു പെറ്റു, ഇട് അധികം തു ഇട്ടു. ഏകമാത്രമല്ലെങ്കിലോ ഇളക് ഇളകി. ഭാവികാലം ക്രിയ ഇനി നടക്കാനുണ്ട്, ക്രിയ നടക്കാനുള്ളതെന്ന് കാണിക്കുന്ന കാലം. ഉം പ്രത്യയം ഭാവികാലം കുറിച്ചിടും അഭംഗുരം. ഭാവികാലം കുറിക്കുന്നതിന് ഉം എന്ന പ്രത്യയം സാർവത്രികമായി ഉപയോഗിക്കുന്നു. പറ, പറയും, ചിരിക്കും. ഇനി ഏതെങ്കിലും പ്രത്യയസ്വരം പിൻപു വന്നാൽ ഉമ്മിന് പറയും. കാരിതത്തിൽ പ്, അകാരിതത്തിൽ വ്, അനുനാസികത്തിന് ശേഷം മ്. കൊടുപ്പാൻ, ചെയ്യുവാൻ, കാൺമാൻ എന്നിങ്ങനെ. വർത്തമാനകാലം ഒന്നു കാണുന്നു സർവത്ര വർത്തമാനത്തിനൊക്കെയും. ഒന്നു കാണുന്നു, കേൾക്കുന്നു എന്നിങ്ങനെ ക്രിയ നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാലമാണ് വർത്തമാനകാലം. ഇത് കൂടാതെ ശീലഭാവി എന്നൊരു പ്രയോഗം കൂടിയുണ്ട്. പതിവായി നടക്കുന്ന ക്രിയകളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഭാവികാലമാണ് ശീലഭാവി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ശീലഭാവിയെ സൂചിപ്പിക്കാൻ വർത്തമാനകാല ക്രിയയും ഉപയോഗിക്കും. ക്ലാസ് 4 മണിക്ക് അവസാനിക്കുന്നു എന്നിങ്ങനെ.